എം വിൻസെന്റിന്റെ അറസ്റ്റ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചതാണ്. അറസ്റ്റുണ്ടായാൽ രാജിവെക്കാമെന്ന് വിൻസെന്റ് പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഉടൻ രാജി വേണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട്. വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന് KPCC അധ്യക്ഷൻ പ്രതികരിച്ചു. നീലലോഹിതദാസൻ നാടാർ, ജോസ് തെറ്റയിൽ, AK ശശീന്ദ്രൻ എന്നിവർക്കെതിരെ സമാന ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ലെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. നിയമവഴിയിൽ വിൻസെന്റ് നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ രാജിവെക്കൂവെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കി. തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ ഈ കേസ് വരും. വിൻസെന്റ് ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തെളിവും പിന്നെ കോടതിയുടെ വിധിയും വന്നാൽ നടപടിയെടുക്കും. ആ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ രാജിക്കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ട്. മഹിളാ കോൺഗ്രസും പാർട്ടിയിലെ വനിതാ നേതാക്കളും വിൻസെന്റ് രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. പാർട്ടി ഈ വിഷയത്തെ ഗൗരവതരമായി കാണണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹം ആ ബോധ്യം നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരികെ വരേണ്ടതാണ്. ചൊവ്വാഴ്ച ചേരുന്ന UDF KPCC നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്യും. ഏകകണ്ഠമായിട്ടല്ലെങ്കിലും പാർട്ടിയും മുന്നണിയും വിൻസെന്റിനെ പിന്തുണയ്ക്കും. വിൻസെന്റിനെതിരെ CPM രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറിയും നെയ്യാറ്റിങ്കര MLA യുമാണ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.